റിലീസിന് മുന്നേ റെക്കോർഡിടുന്ന മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ പോലെ മാർക്കറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ചെയ്യുന്ന ഒരേയൊരു യുവതാരമേ ഇന്ന് മലയാളത്തിലുള്ളൂ. അത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് ആരാധകർ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാട്ടുന്ന ഈ കാര്യം വെറും തള്ളല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പൃഥ്വി അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജും നയൻതാരയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഗോൾഡ് തിയേറ്ററുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രീ റിലീസ് ബിസിനസ്സിൽ 50 കോടി രൂപ ചിത്രം നേടിയതായ വാർത്ത എത്തിക്കഴിഞ്ഞു. പൃഥ്വിരാജിന്റെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രീ റിലീസ് ബിസിനസ്സാണിത്. അൽഫോൺസ് പുത്രന് മലയാളത്തിലെന്ന പോലെ തമിഴിലും വലിയ ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ പ്രേമം എന്ന ചലച്ചിത്രം തമിഴ്നാട്ടിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു. പ്രേമം സംവിധായകന്റെ ചിത്രത്തിനായി തമിഴരും ആവേശപൂർവ്വം കാത്തിരിക്കും. നയൻസാണ് നായിക എന്നതും തമിഴ്നാട്ടിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെന്ന പോലെ തമിഴ്നാട്ടിലും ഗോൾഡ് റിലീസ് ആവേശ കാഴ്ച തന്നെയായിരിക്കും. നാളെ ലോകമെമ്പാടും ഒരുമിച്ചാണ് ചിത്രം റിലീസിനെത്തുന്നത്. ചിത്രത്തിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരുന്നത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചിത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്താണ് ഗോൾഡ്. ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസം മാത്രമാണ് നടൻ പൃഥ്വിരാജ് ഗോൾഡിന്റെ പോസ്റ്റർ പങ്കുവച്ചത്. ഗോൾഡിന്റെ റിലീസ് നീണ്ടു പോകുന്നതിൽ പൃഥ്വിരാജിനുൾപ്പെടെ അസംതൃപ്തി ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തിക്കാനിരുന്ന ചലച്ചിത്രമായിരുന്നു ഗോൾഡ്. ചില സാങ്കേതിക പ്രശ്നങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്തതുമൊക്കെ റിലീസ് നീണ്ടുപോകാൻ കാരണമായി എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഗോൾഡിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നു. 1 December ചിത്രം എത്തുമെന്ന് അറിയിച്ചെങ്കിലും ചിലപ്പോൾ റിലീസ് നീണ്ടുപോകാം എന്ന മുൻകൂർ ജാമ്യവും അദ്ദേഹം എടുത്തു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനനൊപ്പമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഗോൾഡ് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് ദി ടീം എന്ന സിനിമാ വിതരണ കമ്പനിയാണ്. ചിത്രത്തിന്റെ OTT അവകാശം ആമസോൺ പ്രൈം വീഡിയോ ഇതിനകം സ്വന്തമാക്കുകയും ചെയ്തു. സൺ നെറ്റ്വർക്കിനാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം. ജോഷി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഗോൾഡിൽ അവതരിപ്പിക്കുന്നത്. സുമംഗലി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ നയൻതാരയും അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. എന്നാൽ ഈ സിനിമയുടെ ട്രെയിലറോ ഗാനമോ റിലീസിന് മുമ്പ് പുറത്തുവിടില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ്, നയൻതാര എന്നിവർക്ക് പുറമെ ഷമ്മി തിലകനും മല്ലിക സുകുമാരനും വിനയ് ഫോർട്ടും അൽതാഫ് സലീമും സാബുമോനും ചെമ്പൻ വിനോദും ബാബുരാജും കൃഷ്ണ ശങ്കറും ശബരീഷ് വർമ്മയും റോഷൻ മാത്യുവും ലാലു അലക്സും ജാഫർ ഇടുക്കിയും ജഗദീഷും അബുസലീമും സുരേഷ് കൃഷ്ണയും ദീപ്തി സതിയും സുധീഷും അജ്മൽ അമീറും പ്രേംകുമാറും സൈജു കുറുപ്പും ജസ്റ്റിൻ ജോണും ഫൈസൽ മുഹമ്മദും എം ഷിയാസും ഒക്കെ അടങ്ങുന്ന വലിയ താരനിര ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.